നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. കെഎസ്ആർടിസിയിലെ താൽക്കാലിക ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം തുടങ്ങി. ഹൈക്കോടതി വിധിയെ തുടർന്ന് കെഎസ്ആർടിസിയിൽ നിന്നും പിരിച്ചുവിട്ട താൽക്കാലിക കണ്ടക്ടർമാർ രണ്ടാംഘട്ട സമരം തുടങ്ങി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്താനാണ് തീരുമാനം. സർക്കാരും തൊഴിലാളി സംഘടനകളും വഞ്ചിച്ചുവെന്നാരോപിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശയന പ്രദക്ഷിണവും നടത്തും. നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതുവരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരാനാണ് തീരുമാനം. സമ്മേളനത്തിന് മുന്നേ സമരക്കാരുടെ ആവശ്യങ്ങൾ തീരുമാനമായില്ലെങ്കിൽ സമരം നിയമസഭയ്ക്ക് മുന്നിലേക്ക് മാറ്റാനും പദ്ധതിയുണ്ട്. പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ തിരിച്ചെടുക്കുകയോ മാന്യമായ നഷ്ടപരിഹാരം നൽകുകയോ ചെയ്യണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി ഫെബ്രുവരി 8 പരിഗണിച്ചേക്കും. ശബരിമല സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട റിട്ട് ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. കേസ് ജനുവരി 22 പരിഗണിക്കാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയിലായതിനാലാണ് 22 പരിഗണിക്കേണ്ടിയിരുന്ന കേസ് മാറ്റിവെച്ചത്. ഫെബ്രുവരി മാസം സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകളുടെ സാധ്യതാ പട്ടികയിലാണ് ഇപ്പോൾ ശബരിമല കേസും ഉൾപ്പെട്ടിട്ടുള്ളത്. റിട്ട് ഹർജികൾ മാത്രമാണ് പട്ടികയിൽ ഉള്ളതെന്നാണ് വിവരം. പുനർപരിശോധന ഹർജികൾ എന്ന് പരിഗണിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. മുരമ്പം മനുഷ്യക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾ ഇടനിലക്കാരെ ചോദ്യം ചെയ്യുന്നു. IB ഉദ്യോഗസ്ഥരാണ് ആലുവയിലെത്തി ഇടനിലക്കാരെ ചോദ്യം ചെയ്യുന്നത്. മനുഷ്യക്കടത്തിനെ കുറിച്ച് സംസ്ഥാന പോലീസ് വിവരം കൈമാറിയ പശ്ചാത്തലത്തിലാണിത്. ദേശീയ അന്വേഷണ ഏജൻസിയും ഇടനിലക്കാരെ ചോദ്യം ചെയ്യും. IB അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളുമായി പോലീസ് നേരത്തെ ആശയവിനിമയം നടത്തിയിരുന്നു. ബോട്ടിൽ പോയ സംഘം അവിടെ എത്തിയോ ക്രിസ്തുമസ് ഐലൻഡിൽ തന്നെയാണോ എത്തുക എന്നീ കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നതിനാണ് രാജ്യാന്തര ഏജൻസികളുടെ സഹായം തേടിയത്. മുനമ്പം തീരത്ത് നിന്നും സ്ത്രീകളും കുട്ടികളും അടക്കം 230 പേരുമായി ന്യൂസിലൻഡിലേക്ക് പുറപ്പെട്ട മനുഷ്യക്കടത്ത് സംഘം ഇന്തോനേഷ്യൻ തീരത്തേക്ക് നീങ്ങുന്നതായി പോലീസിന് സൂചന ലഭിച്ചിരുന്നു. ബോട്ടിൽ കരുതിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളും ഇന്ധനശേഖരവും തീർന്നു തുടങ്ങിയതാണ് ഇതിന് കാരണമെന്ന് പോലീസ് കരുതുന്നു. തിരുവല്ലയിൽ കീടനാശിനി ശ്വസിച്ച് മരിച്ച കർഷക കുടുംബങ്ങളെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. പെരിങ്ങരയിലെ അനധികൃത കീടനാശിനി പ്രയോഗത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കൃഷിമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. മന്ത്രി 24 പെരിങ്ങര സന്ദർശിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങളെ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു. മരിച്ച സനൽകുമാറിന്റെ വീട്ടിലാണ് ആദ്യമെത്തിയത്. തുടർന്ന് മത്തായിശോയുടെ വീട്ടിലെത്തി. മരിച്ച സനലിന്റെ കുടുംബത്തിന് വീട് വയ്ക്കാൻ ഗാന്ധിഗ്രാം പദ്ധതി വഴി 4 ലക്ഷം രൂപ നൽകുമെന്ന് ചെന്നിത്തല വ്യക്തമാക്കി. സനലിന്റെ കുട്ടികളുടെ പഠനം സർക്കാർ ഏറ്റെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കൂടുതൽ സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും ചെന്നിത്തല വിശദമാക്കി. അതേസമയം തിരുവല്ല പെരിങ്ങരയിൽ പാടത്തെ കീടനാശിനി പ്രയോഗത്തിനിടെ 2 പേർ മരിച്ച സംഭവത്തിൽ പോലീസ് നടപടി പ്രതിസന്ധിയിൽ. കേസിൽ ആരെ പ്രതിയാക്കുമെന്നതിനെ കുറിച്ച് ആശയക്കുഴപ്പം തുടരുകയാണ്. തിരുവല്ലയ്ക്ക് സമീപം പെരിങ്ങര പഞ്ചായത്തിലെ വേങ്ങൽ ഇരുകര പാടത്ത് കീടനാശിനി പ്രയോഗിക്കുന്നതിനിടെ 2 പേർ മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കർഷകർ കീടനാശിനി വാങ്ങിയത് സംശയിക്കുന്ന ഇലഞ്ഞിമൂട്ടിലെ കടയിൽ പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിക്കുകയും തൽക്കാലത്തേക്ക് കട പൂട്ടി സീൽ വയ്ക്കുകയും ചെയ്തിരുന്നു. കീടനാശിനി വിൽപ്പന നടത്താനുള്ള ലൈസൻസ് കടയുടമയ്ക്കുണ്ടായിരുന്നു. വിൽപ്പനയ്ക്ക് അനുമതിയുള്ള കീടനാശിനികളാണ് കടയിൽ നിന്ന് നൽകിയിരുന്നതെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.